പായിച്ച ആ കൗമിന്റെ പാരമ്പര്യം ഏറ്റെടുത്ത വർഗം ഞങ്ങൾ ആയത്തും അതീതും ഉദ്ധരിച്ച് വസിക്കുമ്പോൾ കൂവിയിരുന്നു പലയിടത്തും. പക്ഷെ ഇപ്പൊ അങ്ങനെ കൂവിയാൽ നടക്കൂല എന്ന് തോന്നിയതുകൊണ്ട് കൂവാൻ നിൽക്കാതിരിക്കാണ്. കൂവാൻ പൂതില്ലാഞ്ഞിട്ടല്ല. അപ്പൊ ഒന്നുകിൽ അവർ കൂവി തോൽപ്പിക്കാൻ നോക്കും, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ആ കൗമിനോട് പറയും, നിങ്ങൾ കേൾക്കരുത് കേട്ടോ, പോകരുത് കേട്ടോ. കാരണം എന്താ? കേട്ടാലും പോയാലും നിങ്ങൾ അറിയാതെ സ്വാധീനിക്കപ്പെട്ടു പോകും. കാരണം ഇവറ്റൊക്കെ കുറച്ചെങ്കിലും മനസ്സാക്ഷി ഉണ്ടാവുമല്ലോ സാധാരണക്കാർക്ക്. മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ച് ഹറാം എന്നെ തിന്ന് 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 സത്യാന്വേഷണ മനസ്ഥിതിയൊക്കെ ഇല്ലാതായി പോയിട്ടുണ്ടാവും. തിന്നണ സാധനങ്ങൾ ആ ജാതിയാണല്ലോ. മരിച്ചോടത്ത് കണ്ണോക്കിൻ്റെത് 3, 7, 14, 40 ആണ്ട് അടിയന്തരം. ഈ മരണച്ചോറാണ് അടിച്ചു കയറ്റുന്ന ഒന്ന്. പിന്നെ ഏലസ് ഉറുക്ക് പോലെയുള്ള ഇസ്ലാം നിഷിദ്ധമാക്കിയ സാധനങ്ങളുടെ പൈസ, പിന്നെ ജാറത്തിന്റെ പൈസ, അല്ലേ? മുഴുവൻ ഹറാമ്. എടുക്കാനും പുതക്കാനും പിരിക്കാനും ഒക്കെ ഹറാമ്. ഈ ഹറാം എന്നെ തിന്ന് 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 ഇവറ്റക്ക് എത്ര ഖുർആൻ കേട്ടാലും ഒരു പ്രതികരണം ഉണ്ടാവൂല. മയ്യത്തിനെ കിളിപ്പെടുത്തിയ മാതിരിയാ. പക്ഷെ സാധാരണക്കാർക്ക് അത്രയൊന്നും അത്ര തന്നെ കൽബ് ഉറച്ചു പോകാത്തത് കൊണ്ട് ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അല്ലാഹു ഹൃദയങ്ങൾക്ക് മൂടിയിട്ടിരിക്കുന്നു, സീൽ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ മുനാഫിക്കുകളെ പറ്റി. അങ്ങനെ മൂടിയിടാത്തത് കൊണ്ട് സാധാരണക്കാരോട് പറയാൻ നിങ്ങൾ കേട്ടുപോകരുത്, കേട്ടാൽ നിങ്ങളിൽ വീണുപോകും. കാരണം വഹാബികളുടെ സംസാര ശൈലി അത്രയും വശ്യമുള്ളതാണ്, വശീകരണമുള്ളതാണ്. കേട്ടുപോകരുത്, കേട്ടാ പേച്ചു പോകും എന്ന്. അങ്ങനെ ഇവർ കുറെ കാലം പ്രതിപക്ഷിച്ച് നോക്കി. അപ്പൊ സുഹൃത്തുക്കളെ, ഇങ്ങനെയൊക്കെയാണ് വാസ്തവത്തിൽ ഈ ക്ലിപ്പിന്റെ ഉദ്ദേശം എന്തായിരുന്നു അനീഫ് കായക്കൊണ്ടിട്ടത്. ഞങ്ങൾ അതിനെന്താന്ന് ചോദിച്ചുകൊണ്ട് മറുപടി ആയോ അനീഫ് സഖാഫി അത് പറയണമെന്നാണ്. അപ്പൊ മൂപ്പരി ഇക്കുരി കുറച്ചൊന്ന് പറയാൻ നോക്കി. അതെന്താ? ആരാധനാ കേന്ദ്രമാക്കരുത്, പള്ളികളാക്കരുത് എന്ന് അതിനർത്ഥമുള്ളൂ. ഞാൻ ആദ്യം കേൾപ്പിക്കാൻ പോകുന്ന ക്ലിപ്പ് അതാണ്. എന്നൊക്കെ പറയുന്ന ഹദീസിന്റെ അർത്ഥം എന്താ? ഇത്തഹദൂ ഖുബൂർ അംബിയാഇഹിം മസാജിദ അല്ലാഹ് അംബിയാക്കളുടെയും മൗലിയാക്കളുടെയും ഖബറിടങ്ങൾ അതിനെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയെന്നോ പള്ളികളാക്കിയെന്നൊക്കെ പറയുന്ന ഹദീസിന്റെ അർത്ഥം അല്ലാഹുവിന്റെ റസൂലിന്റെ ജാറത്തിങ്കിൽ പോയിട്ട് ദ്വാരക്കാൻ പാടില്ല, അല്ലാഹുവിനോട് ദ്വാരക്കാൻ പാടില്ല എന്ന്, അവിടെ പോയി ബറക്കത്തെടുക്കാൻ പാടില്ല എന്ന്, അവിടെ പോയി ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല എന്ന് ആര് പറഞ്ഞു? അത് അങ്ങനെയാണ്. അത് മൗലവിയുടെ പോക്കറ്റ് എന്തെങ്കിലും എടുക്കുക, എന്നിട്ട് അത് നമ്മൾ അംഗീകരിക്കുക, നടക്കൂല. അതാ ഞങ്ങൾ അംഗീകരിക്കാത്തത്. ചോദിക്കുമ്പോൾ അലബി സഖാഫി ചോദിക്കുന്നു, എന്താ ചോദിക്കണത്? അതിനെന്താ ചോദിക്കൂലേ? ചോദിക്കൂ, എനിക്ക് എന്റെ അർത്ഥം അറിയാ. അതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ കഴിയും. ആ പറഞ്ഞ ഹദീസിൽ ജാറങ്ങളിൽ പോകാൻ പാടില്ല എന്നൊരിക്കലുമില്ല. ഇതാ പ്രശ്നം. അതല്ല പ്രശ്നം, ജാറം നിങ്ങളുടെ വരുമാന മാർഗമാണ്, അതാണ് പ്രശ്നം, അതാണ് നിങ്ങളുടെ പ്രശ്നം. ജാറത്തിൽ സംബന്ധിച്ച് ജാറത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂല് അമ്പിയാക്കളുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയ ജൂത ക്രിസ്ത്യാനികളെ ശപിച്ചു. ആ ഹദീസ് പറഞ്ഞിട്ട് നമ്മുടെ ഉമ്മ കേട്ടുകൊണ്ടിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹാ അത് നിർത്തിയില്ല. അവർ പറഞ്ഞെന്താരോ, യുഹദ്ദിറു മിസ്ര മാ സനഉ, അവര് പ്രവർത്തിച്ചതുപോലുള്ളതിനെ സംബന്ധിച്ച് ഈ ഉമ്മത്തിനെ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. യഹൂദികളോടും ക്രിസ്ത്യാനികളോടും അല്ല പറയുന്നത്, ഉമ്മത്തിനോടാ പറയുന്നത്. എന്തിനാ ഉമ്മത്തിനോടത് പറഞ്ഞത്? അവര് പ്രവർത്തിച്ചതുപോലുള്ള പ്രവർത്തനം. അവര് പ്രവർത്തിച്ച എന്താ? അവര് അമ്പിയാക്കളോടും മൗലിയാക്കളെയും ആരാധിക്കാൻ തുടങ്ങി. അതൊരു സുപ്രഭാതത്തിനങ്ങ് ആരാധന തുടങ്ങിയതല്ല, ആദ്യം തുടങ്ങിയത് ഖബറുമ്മെന്നാണ്. കണ്ടോ, അങ്ങനെ ആരാധിക്കപ്പെടുമെന്ന ഭയം ഇല്ലായിരുന്നുവെങ്കിൽ, അതാണ് അടുത്ത വാചകം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, വലൗലാദാക്ക ഉബ്രിസ ഖബ്റുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറ് വെളിയിൽ എവിടെയും ആക്കാതെ ആയിഷ ബിബിന്റെ പ്രൈവറ്റ് റൂമിലാക്കിയതിന്റെ കാരണം അതാണ്. അതല്ലെങ്കിൽ റസൂലുള്ളാഹി ഖബർ വെളിയിൽ എവിടെയെങ്കിലും ആക്കുമായിരുന്നു. ഗൈറ അന്നി അഖ്ഷ യുത്തഖദ മസ്ജിദ, 48 വർഷം കഴിഞ്ഞിട്ടാണ് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം 48 വർഷം കഴിഞ്ഞാണ് നമ്മുടെ ഉമ്മ മരണപ്പെട്ടു പോകുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ഇന്നും ഭയപ്പെടുന്നു അതിനാളുകൾ ആരാധനാ കേന്ദ്രമാക്കുമോ എന്ന്. കണ്ടോ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ ജനങ്ങൾ ആരാധിക്കരുത് എന്ന നിലക്കാണ് വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനോട് അതിനെ സംബന്ധിച്ച് താക്കീത് പറഞ്ഞത്. എന്നിട്ട് പറയാണ്, ഖബറിലുള്ള വ്യക്തിക്ക് ഇബാദത്ത് ചെയ്യരുത് എന്നാണ്. അത് ഔലിയാക്കന്മാർ ജാറത്തിൽ നടക്കുന്നില്ല. ആര് പറഞ്ഞു നടക്കുന്നില്ല? ഇബാദത്തിന്റെ എന്തെല്ലാം ഇനങ്ങൾ അവിടെ നടക്കുന്നു, എന്തിനാ ജാറത്തിൽ പോകുന്നത്? ഇപ്പൊ നൂറുദ്ദീൻ ശൈഖിന്റെ ജാറത്തിലേക്ക് കണ്ണൂരിൽ നിന്ന് ഒരാൾ വരിക, എന്തിനാ? ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാ?
പഠിച്ചോനെ നൂറുദ്ദീൻ ശേഖിന് പുറത്തു കൊടുക്കണേ, അദ്ദേഹത്തിന് ആഹ്റം വിളിച്ചാക്കണേ, ഈ സാധുവിന്റെ പ്രാർത്ഥന കൊണ്ട് മൂപ്പർ അരലോകത്തെ രക്ഷപ്പെടുത്തണേ. അത് പറയാനാ വരുന്നേ? അല്ലല്ലോ, നൂറുദ്ദീൻ ശേഖിനോട് ചില കാര്യങ്ങൾ ചോദിക്കാനാ. അള്ളാഹുവിനോട് ചോദിച്ചിട്ട് ഹാസിലാകാത്ത മുറാദുകൾ ഹാസിലാകാൻ വേണ്ടി, മാറാത്ത രോഗം മാറുവാൻ വേണ്ടി. അങ്ങനെയാണല്ലോ ജാറത്തിന്റെ പരസ്യം. മാറാ രോഗങ്ങൾക്ക് പലസിദ്ധി, പേപ്പറ്റ് വിഷ നിവാരണത്തിന്, പോയ ഭർത്താവ് തിരിച്ചു വരുവാൻ, കടം വീടുവാൻ, വിസ കിട്ടുവാൻ, ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കുവാൻ, എല്ലാവിധ ആഗ്രഹങ്ങളും സഫലീകരിക്കുവാൻ, സന്ദർശിച്ച് സായുജ്യമടയുക. അതല്ലേ പരസ്യം, അതല്ലേ ബിസിനസിന്റെ പരസ്യം. അപ്പൊ സുഹൃത്തുക്കൾ അത് തന്നെ മനസ്സിലാകുക, അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്. അവിടെ ആളുകൾ വരുന്നത് അയാളോട് പ്രാർത്ഥിക്കാനാണ്. പ്രാർത്ഥന ഇബാദത്താണെങ്കിൽ അതവിടെ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ നേർച്ച നടക്കുന്നുണ്ട്. ജാറത്തിലേക്ക് നേർച്ചയാക്കുന്നു ഇല്ലേ? നേർച്ച ഇബാദത്താണ്. ഇബാദത്ത് അല്ലാഹു മാത്രമേ പാടുള്ളൂ, തർക്കമില്ലാത്ത സംഗതിയല്ലേ? ജാറത്തിൽ കിടക്കുന്ന മഹാനെ കൊണ്ട് സത്യം ചെയ്യുന്നു, മൻ ഹലഫ ബിഗൈരില്ലാ ഫഖദ് അശ്റക, ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു. ഇതെല്ലാം വളരെ വ്യക്തമായി പറഞ്ഞതാ. ഇതല്ലേ ഞാൻ സവാജിൽ നിന്ന് വായിച്ചത്, കണ്ടോ? നിഷിദ്ധമായ കാര്യങ്ങളിൽ ഏറ്റവും ഗുരുതരമായതും ശിർക്കിലേക്ക് എത്തിക്കുന്ന മാധ്യമങ്ങളിൽ പെട്ടതുമാണ് എന്ത്? ഈ ജാറത്തിനടുത്ത് വെച്ച് നമസ്കരിക്ക, ജാറത്തിനടുത്ത് വെച്ച് നമസ്കരിക്കുക എന്നത്, അതുപോലെ തന്നെ ജാറത്തിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുക എന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സവാജിർ എന്ന കിതാബിൽ എടുത്തു പറഞ്ഞത് ഞാൻ ഇവിടെ വായിച്ചിരുന്നു. അതിനെ സംബന്ധിച്ചൊന്നും മൂപ്പര് മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അത് തൊട്ടാൽ പൊള്ളുമെന്ന് മൂപ്പർക്കും അറിയാവുന്നത് കൊണ്ടായിരിക്കണം മൂപ്പര് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടേ ഇല്ല. സുഹൃത്തുക്കളെ, ഇത് മാത്രല്ല, ഇനി കേട്ടോളൂ നിങ്ങളെ. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും പല ഷാഫി പണ്ഡിതന്മാരും ചർച്ച ചെയ്തിട്ടുണ്ട്. മുസ്ലിമീങ്ങൾക്ക് ബാധകമായ വിഷയങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. വൻകുറ്റങ്ങൾ ചെയ്യുന്നതിനെ സംബന്ധിച്ച് മുസ്ലിമീങ്ങളെ താക്കീത് ചെയ്യുന്ന പുസ്തകം ഹൈത്തമി അല്ലേ എഴുതിയത്? ഖബറുകളെ പള്ളികളാക്കുക, ഖബറിന്റെ മേൽ വിളക്ക് കത്തിക്കുക, ഖബറുകളെ വിഗ്രഹമാക്കുക, ഖബറിനെ തവാഫ് ചെയ്യുക, തൊട്ടുമുത്തുക, ഖബറിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുക, ഇതെല്ലാം വൻകുറ്റങ്ങളായി എടുത്തു പറഞ്ഞ ശേഷം അതിന് അതിന് ഉപോൽപലകമായ ഹദീസുകൾ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇതൊക്കെ ഹദീസിൽ നിന്ന് കിട്ടിയത് എന്ന ചർച്ചയിൽ ഈ ഹദീസും അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ് നമുക്കുള്ള മുന്നറിയിപ്പുണ്ട്. കാരണം ഒരു റിവായത്തിൽ അവർ ചെയ്തതുപോലുള്ളതിനെ കുറിച്ച് താക്കീത് ചെയ്യുകയാണ് എന്ന് ആയിഷാ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് ഇതിൽ മുന്നറിയിപ്പുണ്ട്. ഉമ്മത്തിനോട് ഈ കാര്യം പറയുന്നത് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തൊന്നറിയിപ്പ് നൽകാനാണ്. എന്ത് മുന്നറിയിപ്പ് നൽകാൻ? മിൻ അൻ യസ്നഉ കസുന്നി ഉലൈക, അവർ ചെയ്തതുപോലുള്ളത് തന്റെ സമുദായം ചെയ്യുമെന്നതിനാൽ. ഫയുൽ അനു കമാലുഇനു, അപ്പോൾ യഹൂദ നസാറാക്കൾ ശപിക്കപ്പെട്ടതുപോലെ ഈ സമുദായവും ശപിക്കപ്പെടും എന്ന്. എന്നിട്ട് അതിനെ സംബന്ധിച്ച് പറഞ്ഞു അദ്ദേഹം പറയാണ് ഇന്നമാ യുത്തജഹു ഹാദൽ അഖദ് പതിവ്. അവരെ കൂട്ടത്തിൽ ഒരു സ്വാലിഹായ മനുഷ്യൻ മരിച്ചാൽ ആ സ്വാലിഹായ മനുഷ്യന്റെ ഖബറിന് മീതെയാണ് ആരാധനാ കേന്ദ്രം ഉണ്ടാക്കുക. അതുകൊണ്ട് ഇത് വൻപാപമാകുന്നത് എപ്പോഴാണ്? ഖബർ ഒരു മഹാന്റെ ഖബറാകുമ്പോഴാണ്. ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന നബിയോ വലിയോ പോലെയുള്ള മഹാന്മാരുടെ ഖബറാകുമ്പോഴാണ് ഈ കാര്യം വൻകുറ്റമായി തീരുന്നത്. ഈ പോയിന്റിനെ സംബന്ധിച്ച് സ്പർശിച്ചിട്ടില്ല. ഇവിടെ പറഞ്ഞെന്താ, സാധാരണക്കാരന്റെ ഖബർ കെട്ടി ഉയർത്താൻ പാടില്ല, സാധാരണക്കാരന്റെ ഖബർ ആരാധനാ കേന്ദ്രമാകുന്നത് പേടിക്കണം. സാധാരണക്കാരന്റെ ഖബർ അല്ലല്ലോ ആരാധനാ കേന്ദ്രമാകുമെന്ന് ഭയമുള്ളത്. ആരാധനാ കേന്ദ്രമാകാൻ ഏറ്റവും സാധ്യതയുള്ളത് മുഅല്ലമായ ആദരിക്കപ്പെടുന്ന നബിയോ വലിയോ അയാളുടെ ഖബറാണ്. അതുകൊണ്ടാണ് ഇത് വൻപാപങ്ങളിൽ എണ്ണിയത്. അത് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് തുടർന്ന് അദ്ദേഹം പറയാണ് വമിൻ സമ്മകാല സഹാബുന തഹറുമു സ്വലാത്തു ഇലൽ ഖുബൂരിൽ അംബിയാ ഇവൽ ഔലിയാഇ തബറുഖം വ ഇഅലാമൻ ഫഷ്തറതു ശൈഐനി അൻ യകൂന ഖബറ മുഅല്ലമിൻ വ അൻ യഖ്സുദ സ്വലാത്ത ഇലൈഹി വ മിസ്ലു അസ്സലാത്തു അലൈഹി ലിതബറുഖി വൽ ഇഅലാം. ഇതുകൊണ്ടാണ് നമ്മുടെ സഹാബികൾ ഷാഫി പണ്ഡിതന്മാർ തഹറുമു സ്വലാത്തു ഇലൽ ഖുബൂരിൽ അംബിയാഇ വൽ ഔലിയാഇ, അംബിയാക്കളെയും ഔലിയാക്കളെയും ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കൽ ഹറാമാണെന്ന് പറഞ്ഞത്. തബറുഖം വ ഇഅലാമൻ,
ബർക്കത്തിന് വേണ്ടിയും അതുപോലെ തന്നെ അവരെ മഹത്വം കൽപ്പിച്ചുകൊണ്ടും